ഈ ദിവസങ്ങളിലെ വേതനം പൂർണ്ണമായും തൊഴിലാളികൾക്ക് നൽകിയിരിക്കണമെന്ന് മന്ത്രാലയം ട്വിറ്ററിൽ നൽകിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഏതെങ്കിലും സാഹചര്യത്തിൽ അവധി ദിവസങ്ങളിലും തൊഴിലാളികൾ ജോലി ചെയ്യേണ്ടതായി വന്നാൽ തൊഴിൽ നിയമം 74 പ്രകാരം ഓവർടൈം അലവൻസുകൾ നൽകണം. മുംബൈയിൽ നിന്നും ദുർഗാപൂരിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനം ലാൻഡിങ്ങിനിടെ ആകാശച്ചുഴിയിൽപ്പെട്ടതിന് പിന്നാലെ വിമാനത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിമാനത്തിന്റെ തറയിൽ നിരവധി സാധനങ്ങളും ഓക്സിജൻ മാസ്കുകളും ചിതറിക്കിടക്കുന്നതും കാണാം. അതേസമയം ബാഗുകൾ വീണ് യാത്രക്കാർക്ക് തലക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു യാത്രക്കാരന് നട്ടലിന് സാരമായ പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. സ്പൈസ് ജെറ്റിന്റെ SG-945 വിമാനമാണ് ഞായറാഴ്ച വൈകുന്നേരം ലാൻഡിങ്ങിനിടെ ആടിയൊലിഞ്ഞത്. മോശം കാലാവസ്ഥയെ തുടർന്നാണ് വിമാനം ആടിയൊലിഞ്ഞതെന്നും 3 ജീവനക്കാർ ഉൾപ്പെടെ 17 പേർക്ക് പരിക്കേറ്റുവെന്നും അധികൃതർ അറിയിച്ചു. ഇതിൽ 10 പേരുടെ പരിക്ക് സാരമുള്ളതാണെന്നാണ് റിപ്പോർട്ട്. വിവിധ വിമാനക്കമ്പനികൾ മത്സരിച്ച് നിരക്ക് ഉയർത്തിയതോടെ നാട്ടിലേക്ക് പോകാൻ കഴിയാതെ സാധാരണക്കാരായ പ്രവാസികൾ ബുദ്ധിമുട്ടിലാകുന്നു. നേരിട്ടുള്ള വിമാനങ്ങളിൽ സീറ്റ് കിട്ടാനുമില്ല. എന്നാൽ കണക്ഷൻ വിമാനങ്ങളിൽ 6-8 നിരക്കാണ് ഈടാക്കുന്നത്. പകർച്ചവ്യാധി രോഗം മൂലം നാട്ടിലേക്ക് പോകാൻ കഴിയാതെ വിഷമിച്ച പലരും ഈദ് ആഘോഷിക്കാനെങ്കിലും നാട്ടിൽ പോകാമെന്ന് കരുതിയെങ്കിലും അതിനും കഴിയാതെ വിഷമിക്കുകയാണ്. UAE നിന്നും കേരളത്തിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്ന വിമാനങ്ങളിൽ സീറ്റ് ലഭ്യമല്ല. ചില വിദേശ എയർലൈനിൽ പരിമിത സീറ്റ് ലഭ്യമാണെങ്കിലും 6-2 തുക നൽകണം. മറ്റ് രാജ്യങ്ങൾ വഴി കണക്ഷൻ വിമാനത്തിൽ പോകുകയാണെങ്കിലും ഏതാണ്ട് ഇതേ നിരക്ക് തന്നെ നൽകേണ്ടി വരും. കുവൈറ്റിൽ പകർച്ചവ്യാധി രോഗം അവസാനിച്ച ശേഷമുള്ള ആദ്യത്തെ ഏറ്റവും മികച്ച ട്രാവൽ സീസണാണ് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം സാക്ഷ്യം വഹിക്കുന്നതെന്ന് സിവിൽ ഏവിയേഷൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ വക്താവ് അറിയിച്ചു. 9 ദിവസം നീളുന്ന ഈദ് ഉൽ ഫിത്തർ അവധി ആരംഭിച്ചതോടെ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും മികച്ച ഒരു സീസൺ ലഭിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 3 ദിവസങ്ങൾക്കിടെ കുവൈറ്റിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്ക് 61,307 യാത്രക്കാരാണ് പോയത്. 445 വിമാന സർവീസുകളിലായാണ് ഇത്രയും യാത്രക്കാർ പുറപ്പെട്ടത്. ടെർമിനൽ 4, 1, 5 എന്നിവിടങ്ങളിൽ പൂർണ്ണ സജ്ജീകരണം ഒരുക്കിയാണ് യാത്രക്കാർക്ക് വേണ്ടി സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. സ്വകാര്യ ഏവിയേഷനായി ഷെയ്ഖ് സാദ് കെട്ടിടത്തിലെ ടെർമിനൽ 2 ഉപയോഗപ്പെടുത്തി. ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചും എയർലൈനുകൾക്കായി എല്ലാ സോണും തുറന്നും ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ചുമാണ് പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും ഒടേബി അറിയിച്ചു. കുവൈറ്റിൽ ഈദ് ഉൽ ഫിത്തർ അവധിയോടനുബന്ധിച്ച് വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ അവസാന നിമിഷം 200% അധികം വർധനവ് രേഖപ്പെടുത്തി. രാജ്യത്ത് ഈദ് അവധി വ്യാഴാഴ്ച മുതലാണ് ആരംഭിച്ചത്. എന്നാൽ ഇതിനു പിന്നാലെ വെള്ളി ശനി ദിവസങ്ങളിൽ ബുക്ക് ചെയ്ത യാത്രക്കാർക്കാണ് ടിക്കറ്റ് നിരക്കിൽ 200%ത്തിലധികം വർധനവ് നൽകേണ്ടി വന്നത്. ഈജിപ്ത്, ലണ്ടൻ, തുർക്കി എന്നിവിടങ്ങളിലേക്കായിരുന്നു ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം യാത്രക്കാർ ഉണ്ടായിരുന്നതെന്ന് ട്രാവൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അഭിപ്രായപ്പെട്ടു. ഇതിനു പുറമെ അവധി ദിവസം ആരംഭിച്ച വ്യാഴാഴ്ച കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. വെള്ളി ശനി ദിവസങ്ങളിലും വിമാനത്താവളത്തിലെ പുറപ്പെടൽ വിഭാഗത്തിൽ ഗണ്യമായ തിരക്ക് നേരിട്ടു. ഈദ് അവധിയോടനുബന്ധിച്ച് ഇത്തവണ വിവിധ രാജ്യങ്ങളിലേക്ക് 75 വിമാനങ്ങൾ അധികമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനാൽ തന്നെ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് ന്യായമായ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുകയും ചെയ്തിരുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്ത ഈജിപ്തിലേക്കുള്ള യാത്രക്കാർക്ക് മടക്കയാത്ര ഉൾപ്പെടെ 85 ദിനാർ നിരക്കിൽ ടിക്കറ്റ് ലഭിച്ചിരുന്നു. എന്നാൽ വെള്ളി ശനി ദിവസങ്ങളിൽ അവസാന നിമിഷം ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്ക് 220 ദിനാർ വരെ നൽകേണ്ടി വന്നു. അതുപോലെ തന്നെ തുർക്കിയിലേക്ക് മടക്കയാത്രയ്ക്ക് ശരാശരി 85 ദിനാർ ആയിരുന്നു എങ്കിൽ അവസാന നിമിഷം ഇത് 480 ദിനാറിന് മുകളിലെത്തുകയും ചെയ്തതായി ട്രാവൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അറിയിച്ചു. കുവൈറ്റ് പൗരന്മാർക്കും താമസക്കാർക്കും ഈദ് ഉൽ ഫിത്തർ ആശംസകൾ നേർന്ന് കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാ. പ്രധാനമന്ത്രിക്കും കിരീടാവകാശിക്കും ഈദിൻ്റെ നന്മകളും അദ്ദേഹം നേർന്നു. രാജ്യത്തിനും അറബ് മുസ്ലിം ലോകത്തിനും ഏറ്റവും സന്തോഷകരമായ ഈദ് അമീർ ആശംസിച്ചു. സുരക്ഷിതത്വവും സമാധാനവും ലോകമെമ്പാടും ഈ അവസരത്തിൽ നിറയട്ടെ എന്നും അദ്ദേഹം അറിയിച്ചു. കുവൈറ്റിലെ മാനസികാരോഗ്യ ആശുപത്രികളിൽ ചികിത്സ തേടിയ പ്രവാസികളെ നാട് കടത്തണമെന്ന ആവശ്യവുമായി MP രംഗത്ത്. 2020 അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം 36,000 പ്രവാസികളാണ് മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടിയിട്ടുള്ളത്.
ഇവർ സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണെന്നാണ് എംപിയുടെ വാദം. വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം വരാത്തതിനാൽ ഇവരെ നാടുകടത്താനാകില്ലെന്നാണ് ആഭ്യന്തരമന്ത്രി അഹമ്മദ് നവാഫ് അൽ അഹമ്മദ് അറിയിച്ചതെന്നും എംപി കൂട്ടിച്ചേർത്തു. ഖത്തർ പൗരന്മാർക്കും മറ്റ് GCC പൗരന്മാർക്കും സ്വന്തം രാജ്യങ്ങളിലെ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് ഖത്തറിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലും യാത്ര ചെയ്യാമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നേരത്തെ പ്രാബല്യത്തിലുണ്ടായിരുന്ന ഈ നിയമം കോവിഡ് വ്യാപനത്തെ തുടർന്ന് മുടങ്ങിയ ശേഷമാണ് April 29 മുതൽ പുനർസ്ഥാപിച്ചത്. ഇതുപ്രകാരം ഖത്തർ പൗരന്മാർക്ക് പാസ്പോർട്ടിന് പകരം QID ഉപയോഗിച്ച് ഇതര ഗൾഫ് രാജ്യങ്ങളിൽ സഞ്ചരിക്കാം. അതേസമയം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഖത്തർ പൗരന്മാർ അവർ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളുടെ യാത്രാ നിർദ്ദേശങ്ങൾ പൂർത്തിയാക്കണം. ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, സൗദി അറേബ്യ, UAE പൗരന്മാർക്ക് വിസ ഇല്ലാതെ തന്നെ ഖത്തറിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ട്. ഇതോടെ പാസ്പോർട്ടിന് പകരം തങ്ങളുടെ രാജ്യത്തെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് തന്നെ ഇവർക്ക് ഖത്തറിൽ സഞ്ചരിക്കാം. ഫിഫ ഖത്തർ ലോകകപ്പ് കാണാൻ എത്തുന്നവർക്ക് പുതിയ താമസ സൗകര്യങ്ങൾ തിരഞ്ഞെടുക്കാം. ഖത്തറിന്റെ ലോകകപ്പ് കാണികൾക്കുള്ള അക്കോമഡേഷൻ പോർട്ടലിൽ പുതിയ ഓപ്ഷനുകൾ പ്രസിദ്ധീകരിച്ചു. അത്യാധുനിക സൗകര്യങ്ങൾ നിറഞ്ഞ വ്യത്യസ്തങ്ങളായ ഫാൻ വില്ലേജുകളിൽ കാണികൾക്ക് താമസം തിരഞ്ഞെടുക്കാം. ക്യാബിൻ ശൈലിയിലുള്ള താമസം, വ്യത്യസ്ത തരം സ്വകാര്യ അവധിക്കാല വസതികൾ എന്നിങ്ങനെയുള്ള പുതിയ സൗകര്യങ്ങളാണ് പോർട്ടലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാണികളുടെ പോക്കറ്റിന് അനുയോജ്യമായ തരത്തിലുള്ള താമസ സൗകര്യങ്ങൾ തന്നെ പ്രത്യേക പോർട്ടലിലൂടെ ബുക്ക് ചെയ്യാം. സമീപഭാവിയിൽ കൂടുതൽ താമസ സൗകര്യങ്ങൾ ലഭ്യമാക്കും. 5-star ഹോട്ടൽ മുതൽ വില്ലകൾ, അപ്പാർട്ട്മെൻറ്റുകൾ, കപ്പലുകൾ, ഫ്ലോട്ടിംഗ് ഹോട്ടലുകൾ എന്നിങ്ങനെ കാണികൾക്ക് വിവിധ തരത്തിലുള്ള താമസ സൗകര്യങ്ങളാണ് ഖത്തർ ഒരുക്കുന്നത്. ഓരോ ടിക്കറ്റ് ഉടമകൾക്കും സ്റ്റേഡിയങ്ങളിൽ പ്രവേശിക്കാൻ ഹയാ കാർഡ് നിർബന്ധമാണ്. ടിക്കറ്റ് എടുത്ത ശേഷം താമസവും ബുക്ക് ചെയ്തിട്ട് വേണം ഹയാ കാർഡിന് അപേക്ഷ നൽകാൻ. November 21 മുതൽ December 18 വരെ നടക്കുന്ന ഖത്തർ ലോകകപ്പ് കാണികൾക്കും കളിക്കാർക്കും ഒരുപോലെ സൗകര്യപ്രദമാണ്. ടൂർണമെൻറ്റിലുടനീളം കാണികൾക്ക് ഒരിടത്ത് തന്നെ താമസിച്ച് കളി കാണാം എന്നതാണ് ഖത്തർ ലോകകപ്പിൻ്റെ പ്രത്യേകത. ടൂർണമെൻറ്റിൻ്റെ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ഒരു ദിവസം 2 മത്സരങ്ങൾ വരെ കാണുകയും ചെയ്യാം. UAE സന്ദർശനത്തിന് ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് നിർബന്ധമാണെന്ന് വിമാന കമ്പനി അധികൃതർ അറിയിച്ചു. എന്നാൽ ഈ നിർദ്ദേശം കൃത്യമായി നൽകാത്തതുമൂലം ടിക്കറ്റിനും വിസയ്ക്കുമൊപ്പം പല ട്രാവൽ ഏജൻസികളും ഇങ്ങനെ ഇൻഷുറൻസ് എടുത്തു നൽകാറില്ല. ഇതുമൂലം വിമാനത്താവളങ്ങളിൽ എത്തുന്ന യാത്രക്കാർ പലപ്പോഴും ദുരിതത്തിലാകുന്ന അവസ്ഥയുമുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള വിമാന കമ്പനികൾ ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് രേഖയും ആവശ്യപ്പെടുന്നു. ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാനിൽ നിന്നുള്ളവർക്കും മെഡിക്കൽ ഇൻഷുറൻസ് വേണമെന്ന് വിമാന കമ്പനി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് മുമ്പ് UAE നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ PCR പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇളവ് വരുത്തിയെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് വേണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കാത്തിടത്തോളം അതില്ലാതെ യാത്രക്കാരെ കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് വിമാനക്കമ്പനി അധികൃതരുടെ നിലപാട്.